ഹായ്, വെൽക്കം ബാക്ക് കുറച്ച് ആയാലും. അപ്പോൾ ഫൈനലി നമ്മുടെ ഈ ഫുട്ബോൾ 2023 അപ്ഡേറ്റ് ആയി കഴിഞ്ഞേക്കാണ്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഗെയിമിൽ വന്നിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ മൊത്തമായിട്ട് കാണാൻ നോക്കുക. എല്ലാ സാധനങ്ങളും കറക്റ്റ് കവർ ചെയ്ത് പറയുക. ഇതിൽ നമുക്ക് പുതിയതായിട്ട് ഒരു ആഡ് ചെയ്തേക്കുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നോക്കണത്. ഗെയിം പ്ലേ തന്നെ കളിച്ച് നോക്കിയിട്ട് എൻ്റെ ഒപ്പീനിയൻ കാര്യങ്ങളും വേറെ വീഡിയോയിൽ നമ്മൾ ചെയ്യാതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർഫീസും കാര്യങ്ങളൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. പുതിയ അംബാസഡേഴ്സിനെ വെച്ചിട്ടുള്ള ഇൻ്റർഫീസൊക്കെയാണ് ഗെയിമിൽ വന്നേക്കണേ. നെക്സ്റ്റ് ആണ് മെയിനൊക്കെ നോക്കാനാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ സാധനം എടുത്ത് മാറ്റിയിട്ട് മുകളിൽ മിഷൻ എന്ന രീതിക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാച്ചിങ് കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ അതിൻ്റെ അകത്താണ് ഇവൻറ്റും ഈ ഫുട്ബോൾ ലീഗും ഫ്രണ്ട്ലി മാച്ചും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്താണ് കിടക്കണേ. അതിലുള്ള മാറ്റങ്ങൾ പറയാനാണെങ്കിൽ ഒന്ന് ഇവൻസിൻ്റെ അകത്തുള്ള മാറ്റങ്ങളാണ്. ഇവൻസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. നമ്മുടെ സ്റ്റാർട്ടർ ഇവൻറ്റ്, പിന്നെ ടൂർ ഇവൻറ്റ്, പിന്നെ ഓൺലൈൻ മാച്ച്, ക്ലബ് ചലഞ്ച് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് കിടക്കണത്. പക്ഷേ മാറ്റങ്ങൾ വന്നേക്കുന്നത് അതിൻ്റെ റിവാർഡ്സിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കളിക്കണത് കൊണ്ട് ഒരു അർത്ഥം വരുന്നുണ്ട്. ഈ തുടങ്ങിയ ആ ഇവൻസും കാര്യങ്ങളൊക്കെ വെച്ചാൽ നമ്മുടെ സ്റ്റാർട്ടർ ഇവൻറ്റ് കളിക്കുകയാണെങ്കിൽ നമുക്ക് 5-star റൂംമേറ്റ് കോൺടാക്റ്റ് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്ലെയറെ സൈൻ ചെയ്യാനുള്ള ഒരു കോൺടാക്റ്റാണ് ആ ഒരു സാധനം. അതിൻ്റെ യൂസ് ഞാൻ പിന്നീട് പറയാം. പിന്നെ അതല്ലാണ്ട് അടുത്തൊരു ചലഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കളിക്കാനാണെങ്കിൽ അതിൻ്റെ നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന ഒരു ട്രെൻഡിങ് കാർഡിൻ്റെ ഒരു അടിപൊളി പാക്ക് ഓർമ്മ വന്നിട്ടുണ്ട്. എംബാപ്പ് അങ്ങനത്തെ സെയിം പ്ലേസുള്ള ഒരു പാക്ക് വന്നിട്ടുണ്ട്. ആ ഒരു പാക്ക് ഫ്രീ സ്പിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് ആ ഒരു സാധനം നമുക്ക് കളിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ടൂർമെൻറ്റ് വന്നേക്കണ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഓഫ് ടൂർ മാത്രമല്ല, ഓഫ് ലൈമെൻസും കാര്യങ്ങളൊക്കെ നമുക്കും കളിക്കുക. സിമ്മായിട്ട് നമുക്ക് കളിക്കാം. നമ്മൾ നമ്മുടെ ഡിഫിക്കൽറ്റി സൂപ്പർ സ്റ്റാർ, ലെജൻഡ് അങ്ങനത്തെ ഡിഫിക്കൽറ്റി സെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് നമുക്കത് നമ്മുടെ AI കൺട്രോൾ ചെയ്ത് കളിക്കണമെങ്കിൽ നമുക്ക് കളിക്കണം എന്നുള്ളത് സെറ്റ് ചെയ്തിടാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് കളിക്കണമെങ്കിൽ നമുക്ക് കളിക്കുക, സിമ്മായിട്ട് കളിക്കണമെങ്കിൽ സിമ്മായിട്ട് കളിക്കുക. അങ്ങനെ നമുക്ക് സെറ്റിംഗ്സ് ഇപ്പോൾ മാറ്റാവുന്നതാണ്. അതൊരു പുതിയൊരു മാറ്റമാണ് ആ ടൂറിൽ അവർ കൊണ്ടുവന്നേക്കണത്. അപ്പോൾ ഒരു ടൂറിൻ്റെ നമുക്ക് നമ്മുടെ ഫീച്ചർ പാക്ക് സ്പിൻ ചെയ്യാനുള്ള ഒരു പാക്കുകളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. അല്ലാത്തൊരു ടൂറിൽ നിന്നാണ് നമുക്ക് 4-star നോ മീറ്റിംഗ് കോൺടാക്റ്റ് ഒക്കെ അവൈലബിൾ ആവുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കിയിരുന്ന ഒരു ഇവൻ്റ് നമ്മുടെ കോയിൻ ഇവൻസും കാര്യങ്ങളൊക്കെയാണ്. കോയിൻ റിവാർഡും കോയിൻ ഇവൻസും. അപ്പോൾ അതിൽ പറയണേക്ക് മുമ്പ് എനിക്ക് പറയാനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിനകത്ത് പുതിയതായിട്ട് പ്രീമിയം ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കോയിൻ കൊടുത്തത് അൺലോക്കി അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്താൽ മാത്രമാണ് ആ ഒരു ഒബ്ജക്റ്റീവിൻ്റെ ബെനിഫിറ്റ്സൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അന്ന് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൈഫ് കന്നവര, ഈ രണ്ട് മാനേജേഴ്സിനെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഇത്ര കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മാനേജറിനൊക്കെ സൈൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒപ്പം ട്രെയിനിങ് പ്രോഗ്രാം കിട്ടുന്നതായിരിക്കും. മാനേജറിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെയാണ് നമ്മുടെ ക്രൈഫാണ് ഈ മിഡ്ഫീൽഡേഴ്സിൻ്റെ 400% ചോദിച്ചിട്ട് അവരെ ട്രെയിൻ ചെയ്യാനുള്ള സ്പീഡും കാര്യങ്ങളും കൂടും. അതാണ് ക്രൈഫിൻ്റെ എബിലിറ്റി. കന്നവരമാണെങ്കിൽ ഡിഫെൻഡിങ് പ്ലേസ്, നമ്മുടെ ഡിഫെൻഡേഴ്സിൻ്റെ ട്രെയിനിങ് ആളൊക്കെ 400% ചോദിച്ച് കൂടും. അത് ഈ ലെജൻഡറി മാനേജേഴ്സിന് മാത്രമുള്ള 500% എന്നുള്ള ഒരു എബിലിറ്റി ലെജൻഡറി മാനേജേഴ്സിന് കൊടുത്തിട്ടുള്ളൂ. അതാണ് അവരുടെ ഒരു പ്രത്യേകത തന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ AC മിലാനും ഇൻ്റർ മിലാനും ഹൈലൈറ്റ് കാർഡ് ആ പ്ലേയേഴ്സ് തന്നെ പാക്കാണ്. അത് നമുക്കൊരു 900 കോയിൻ വെച്ച് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ പറഞ്ഞ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അവർ ആ കോയിൻ്റെ കാര്യം കുറച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ 1500 കോയിൻ വേണ്ട കാര്യം അവർ 900 കോയിലേക്ക് അവർ കുറച്ചെന്നിട്ടുണ്ട്. പിന്നെ ഓവറോൾ നോക്കാനാണെങ്കിൽ ഇപ്പം നിലവിൽ നമുക്ക് ഇത്ര 82 അത്ര ഓവറോളാണ് പ്ലേയേഴ്സ് വരുന്നുള്ളത്. അപ്പോൾ അവർ ട്വിറ്ററിൽ ഇട്ടാണ് ഓവറോൾ എന്ന് പറഞ്ഞാൽ അവരെ മാക്സ് ഓവറോൾ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ട്വിറ്ററിൽ കണ്ട പോലെ അത്രയും ഒരു ഓവറോൾ ഞങ്ങൾക്ക് വന്നില്ല. പക്ഷേ നല്ല രീതിക്ക് പ്രോഗ്രഷൻ മൂവിനും കാര്യങ്ങളും ലെവലും കാര്യങ്ങളവർക്ക് വന്നുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഈ പ്ലേയേഴ്സിനൊക്കെ ട്രെയിൻ ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ ലാസ്റ്റ് പാക്കിൽ നമ്മൾ ഫീച്ചർ കാർഡ് തന്നെയൊക്കെ അത്യാവശ്യം വെറുതായിരിക്കും. ഈ ഒരു കൊല്ലം ആ ഹൈലൈറ്റ് കാർഡിൽ നിന്ന് ആ പ്ലേയേഴ്സിനെ എടുക്കലാണ്. കാരണം നല്ല രീതിക്ക് പ്രോഗ്രഷൻ മൂവിനെ കൊള്ളുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും 900 വെറും 900 കോയിനാണ് നമുക്ക് ആ ഒരു പ്ലെയറിൻ്റെ പാക്കാക്കി കിട്ടണേ. അപ്പോൾ ഇവരൊക്കെയാണ് പ്രീമിയം ഒബ്ജക്റ്റീവ്സിൽ വന്നേക്കുന്നത്. നെക്സ്റ്റ് ഒരാൾ നമ്മുടെ ഈ ഫുട്ബോൾ ഷോപ്പിനെ പറ്റിയിട്ടാണ്. നമ്മുടെ എല്ലാം മിക്കവരെയും പോയിൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ആഴ്ച കൊണ്ട് തന്നെ തീരാതായിരിക്കും ആ ക്യാരിയർ ചെയ്ത് കൊണ്ടുവന്ന പോയിൻസൊക്കെ. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിലെങ്കിലും ഷോപ്പിൽ ഒരു പ്ലെയർ ആഡ് ചെയ്തിറങ്ങി ആ പോയിൻസൊക്കെ പോയേനെ. പക്ഷേ അവർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലെജൻഡറി പ്ലെയേഴ്സിനെ അവർ ഷോപ്പിൽ ആഡ് ആക്കിയിട്ടുണ്ട്. 3 ലെജൻഡറി പ്ലേയേഴ്സിനാണ് ഷോപ്പിൽ ആഡ് ചെയ്തേക്കണം. നമ്മുടെ ഇനാമോട്ടോ, പിന്നെ നമ്മുടെ സ്കോൾസ്, പിന്നെ നമ്മുടെ എൽബർ, ഈ 3 പ്ലേയേഴ്സിനെ ആഡ് ചെയ്തേക്കണം. അത് ജസ്റ്റ് നമ്മുടെ ലെജൻഡറി ക്യാരിയർ ഓവർ ടൈപ്പ് അല്ല, ഐക്കോണിക്കുന്ന ലെജൻഡറി ആയി ആ പിങ്ക് ഷെയ്ഡൊക്കെ ഉള്ള ആ ഒരു വെർഷൻ തന്നെയാണ് അവർ ഇതിൽ ആഡ് ചെയ്തിട്ടേക്കണേ. അതിൻ്റെ അഡ്വാൻറ്റേജ് പറയാനാണെങ്കിൽ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 5000 ഫുട്ബോൾ പോയിന്റ് കൊടുത്താൽ മതി നമുക്ക് ആ ഒരു പ്ലെയറെ സൈൻ ചെയ്തെടുത്ത് കളിപ്പിക്കുക എന്നാണ് ആ ലെജൻഡറി പ്ലെയറെ. പിന്നെ അതല്ലാണ്ട് കോൺട്രാക്റ്റാണ് അവർക്ക് എന്നിട്ടാണ്. ഒരു വർഷത്തെ കോൺട്രാക്ട് ഉള്ളതുകൊണ്ട് തന്നെ ബാക്കി ലെജൻഡറികളെ പോലെ ഇങ്ങനെ കോൺട്രാക്ട് ഇത് പോയി തീരെയൊന്നുമില്ല. നമുക്ക് ഒരു വർഷം ആ ഒരു പ്ലെയറെ കളിപ്പിക്കാവുന്നതാണ്. അപ്പോൾ 5000 മുന്നെടുത്തു കഴിഞ്ഞാൽ വെറുതായിട്ട് നമുക്ക് ആ ഒരു പ്ലെയറെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ആ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഞാനിപ്പോൾ 5000 കൊടുത്ത് ആ 3 പ്ലെയർ എടുത്താലും വീണ്ടും കുറേ പോയിൻറ്സ് എക്സ്പയർ ആവാനോടെ കിടപ്പുണ്ട്. കാരണം അത്രയും പോയിൻ്റാണ് ക്യാരിയർ ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു പോയിൻറ്റ് യൂസ് ഇല്ലാണ്ടായി പോവുകയാണ്. പിന്നെ ഷോപ്പിലെ പ്ലേയേഴ്സ് നമുക്കറിയാം എപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് സെറ്റപ്പ് അല്ല പവറുള്ള പ്ലേയേഴ്സ് അങ്ങനെ ആഡ് ആവില്ല. ഇങ്ങനെ കുറച്ച് ചെറിയ പ്ലേയേഴ്സ് ഒരു മീഡിയം രീതിക്കുള്ള പ്ലേയേഴ്സൊക്കെ ആഡ് ആവുള്ളൂ. അപ്പോൾ ഇവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ ഫുട്ബോൾ പോയിൻറ്റ് റിവാർഡ് തന്ന് ഇങ്ങനെ ആ പ്ലേയേഴ്സിനൊക്കെ ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് നമ്മുടെ ലെജൻഡറി സ്കോഡും കാര്യങ്ങളൊക്കെ ഈ ഒരു കൊല്ലം തന്നെ ബിൽഡ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വീക്ക് വന്നേക്കണ പാക്കിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പാക്കിങ് കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെൻഡിങ് കാർഡിൻ്റെ ഒരു പാക്കാണ്. ആ പ്ലേയേഴ്സ് നമുക്ക് വീണ്ടും ട്രെയിൻ ചെയ്യാൻ സാധിക്കുകയൊന്നുമില്ല. അതിൽ നമ്മുടെ എംബാപ്പെ, അൻസുഫാദി അങ്ങനത്തെ ഒരുപാട് പ്ലേയേഴ്സൊക്കെ ആ ഒരു പാക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതൊന്നും ട്രെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ സീനൊന്നുമില്ല. അവരെ ടീം പ്ലേയേഴ്സിൽ പ്രൊഫഷൻസി അല്ലെങ്കിൽ ആ ക്യുക്ക് കൗണ്ടർ പൊസിഷൻ ഗെയിം എന്നുള്ള സാധനം എല്ലാം 90 അവർ കൊടുത്തേണേ. അപ്പോൾ അവിടെ ബാക്കി പ്ലേയേഴ്സൊക്കെ അത്യാവശ്യം 90 ലെവൽ കളിക്കുമെങ്കിൽ ഇവരെ കൊണ്ട് നിൽക്കുന്ന പറഞ്ഞാൽ നമ്മുടെ സ്പിന്നിനെ ബാധിക്കാനൊന്നും പോകണമെന്നില്ല. അത്യാവശ്യം അട്ടോട്ട് കൊടുത്തണം അവരെ കൊണ്ടുവന്നേക്കണം. അപ്പോൾ അവരുടെ ഒരു പാക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കോയിൻ സ്പിൻ ചെയ്യാനായിട്ട്. പിന്നെ അവർ നമ്മുടെ പിന്നെ അവർക്ക് പാർട്ണർഷിപ്പ് കൊടുത്താൽ പുതിയ വില്യൻസ് വന്ന ക്ലബും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു പാക്കിങ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ട്രാൻസ്ഫർ ആയി ഇപ്പോൾ ആ ക്ലബ്ബ് മാറിയേക്കുന്ന പ്ലേയേഴ്സൊക്കെ വെച്ചിട്ട് ഒരു പാക്കിങ് കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിക്ക പാക്ക് പോയി കഴിഞ്ഞാൽ ഹൈലൈറ്റ് പ്ലേയേഴ്സിനെയാണ് അവരതിൽ ആഡ് ചെയ്തിട്ടേക്കണം. ഇതിൽ ഹൈലൈറ്റ് പ്ലേയേഴ്സുള്ള പാക്കൊക്കെ നമുക്ക് നോമിനേറ്റിംഗ് കോൺടാക്ട് വെച്ച് സൈൻ ചെയ്ത് എടുക്കാവുന്നൊക്കെയാണ്. നമ്മുടെ നൂനസ് പോലത്തെ പ്ലേയേഴ്സൊക്കെ
ഹൈലൈറ്റ് കാർഡായിട്ട് നമുക്ക് ഈ ഒരു പാക്കിലൊക്കെ അവൈലബിൾ ആയി കിടപ്പുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രൊവിഷൻ പോയിൻ്റ് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. ഈ ന്യൂസൊക്കെ അത് 25 ലെവൽ പോകണമെങ്കിൽ തന്നെ 40 മുകളിൽ പ്രൊവിഷൻ പോയി നമുക്ക് ഡാറിങ് ന്യൂസിനെ കിട്ടേണ്ടില്ല. പണ്ടത്തെ ഫീച്ചർ പാക്കിൽ വന്നിട്ട് ഡാറിങ് ന്യൂസൊക്കെ ആണെങ്കിൽ 8 പ്രൊവിഷൻ പോയി കിട്ടണമുള്ളൂ. അപ്പോൾ അത്രയും വ്യത്യാസം വരണുണ്ട് ഈ ഹൈലൈറ്റ് കാർഡും ആ ഫീച്ചർ കാർഡും തമ്മിൽ. അപ്പോൾ അത്യാവശ്യം നമുക്ക് വൃത്തിയായിട്ട് നമ്മുടെ 5-star റൂമിൻ്റെ കോൺടാക്ട് വെച്ച് നല്ല ക്വാളിറ്റി പ്ലേസിനൊക്കെ ഈ ഒരു പാക്കിൽ നിന്നൊക്കെ എടുക്കാവുന്നതാണ്. ഇപ്പം നിലവിൽ വന്നേക്കണ ഹൈലൈറ്റ് കാർഡ് ഫീച്ചർ കാർഡ് കമ്പയർ നോക്കിയപ്പോൾ തോന്നിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫീച്ചർ കാർഡ് നല്ലേക്ക് ഓവറോൾ കൊടുത്തിട്ടാണ് അവർ കൊണ്ടുതന്നെ. അതിനൊപ്പം തന്നെ കുറച്ച് പ്രൊവിഷൻ പോയിന്റ് കൊടുക്കണുള്ളൂ. ഹൈലൈറ്റ് കാർഡ് ആണെങ്കിൽ ഓവറോൾ അത്യാവശ്യം കുറച്ചിട്ടാണ് കൊണ്ടുതന്നെ, പക്ഷേ ഒരുപാട് പ്രൊവിഷൻ പോയിന്റ് കൊടുക്കേണ്ട. അപ്പോൾ ആ രീതിക്കുള്ള ഡിഫറൻസുകളാണ് ഇത് തമ്മിൽ വന്നത്. ഒരു ഡാമേജ് എന്ന് പറഞ്ഞാൽ കുറേ പ്രൊവിഷൻ പോയിന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആട്രിബ്യൂട്ട് ഇന്ന മേഖല മാത്രം അതിങ്ങനെ നല്ലേക്ക് നമുക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ്. ആ ഒരു അഡ്വാൻറ്റേജ് ഇനി വന്നിടത്തരം പ്രൊവിഷൻ പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട് തന്നെ. അപ്പോൾ അങ്ങനെയാണ് പാക്കും കാര്യങ്ങളൊക്കെ വന്നത്. ഇനി അതല്ലാണ്ട് അവർ പറഞ്ഞ സംഭവം പറഞ്ഞാൽ എപ്പിക്കാർഡ് അവർ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എപ്പിക്കാർഡൊന്നും ഈ ഒരു വീക്ക് ആഡ് ആയിട്ടില്ല. അവർ പറഞ്ഞാൽ 1st വ്യാഴാഴ്ച എപ്പിക്കാർഡ്സിൻ്റെ പാക്കിങ്ങുകളൊക്കെ വരും എന്നവർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇന്നർവിലാൻ്റെ ആ പ്ലേയേഴ്സൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ഹൈലൈറ്റ് കാർഡ് പോലെയാണ് അവർ കൊടുത്തേക്കണമെങ്കിൽ മിക്കവാറും ആണ് 96 എന്ന് ഓവറോൾ അവർ റിട്ടേൺ പിക്ക് മാക്സ് ഓവറോൾ കിട്ടുന്ന റേറ്റിംഗ് ആയിരിക്കും ആ ഒരു പ്ലേയേഴ്സിനൊക്കെ വന്നത്. അപ്പോൾ പക്ഷേ അവരുടെ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് ആ എപ്പിക്കാർഡിൻ്റെയൊക്കെ പ്രൊഫഷനും പവറും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാർഡിനെയൊക്കെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞാൽ കോയിൻ ഇവൻ്റാണ്. കോയിൻ ഇവൻ്റ് പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ആ ഒരു വേൾഡ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ചലഞ്ചിങ് കാര്യങ്ങളും കളിച്ച് കഴിഞ്ഞാൽ 50 coin ഇത്തവണ റിവാർഡായിട്ട് കിട്ടണേ. കഴിഞ്ഞ പ്രാവശ്യം മാച്ചിലെ നമുക്ക് 100 coin വെച്ച് കിട്ടുമെങ്കിൽ ഇത്തവണ ഇവൻ്റിൽ നിന്ന് 50 coin കിട്ടണേ. ഈ ഒരു വീക്ക് നോക്കാനാണെങ്കിൽ നമുക്ക് ലോഗിൻ ആയിട്ട് എന്നാണ് ലോഗിൻ ബോണസ് അവർ പുതിയതായിട്ട് ആഡ് ചെയ്തത്. നമ്മുടെ ലോഗിൻ ബോണസ് എല്ലായിടത്തും മാറ്റിയിട്ട് പുതിയ ലോഗിൻ ബോണസാണ് അവർ കൊണ്ടുവന്നേക്കണം. ഇപ്പം നിങ്ങൾ ഈ ഫുട്ബോളിലെ ലോഗിൻ ബോണസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ ലോഗിൻ ബോണസ് തീർന്നാൽ മാത്രമാണ് പുതിയ ലോഗിൻ ബോണസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുള്ളൂ. അതിലാണ് നമുക്ക് കോയിൻ കിട്ടണം. അതിൽ നിന്നും ഒരു 50 coin, അങ്ങനെ 100 coin പുതിയതായിട്ട് അവർ ആഡ് ചെയ്തേക്കണം. ലോഗിനിൽ നിന്ന് ഒരു 50 coin, ഇവൻ്റിൽ നിന്ന് ഒരു 50 coin. അതല്ലാണ്ട് സ്പെഷ്യൽ ലോഗിനും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് 230 coin കാര്യങ്ങളൊക്കെ നമുക്ക് ലോഗിൻ ചെയ്ത് എടുക്കാവുന്നതാണ്. 100, 130 ആയിട്ട് 230 coin എടുക്കാവുന്നതാണ്. അങ്ങനെ മൊത്തം ഒരു 400 coin ഇപ്പം നിലവിൽ നമ്മുടെ ഗെയിമിനകത്ത് വന്നേക്കണത്. അപ്പോൾ ലാസ്റ്റ് വെച്ച് കമ്പയർ നോക്കുകയാണ് ഈ ഒരു കൊല്ലം നമ്മുടെ കോയിൻ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടാണ് അവർ റിവാർഡിലും ലോഗിനൊക്കെയായിട്ട് കൊണ്ടുവന്നേക്കണം. അപ്പോൾ ഇപ്പം നിലവിലെ സിറ്റുവേഷനിൽ ചോദിക്കാനാണെങ്കിൽ ഒരു ആശ്വാസം എന്ന് പറയാം. കാരണം കോയിൻ കിട്ടുമെന്ന് വിചാരിച്ചില്ല, ഒറ്റ കോയിൻ കിട്ടുമെന്ന് വിചാരിക്കാത്ത ഒരു സിറ്റുവേഷനിലാണ് അവർ ലോഗിനായിട്ടും ഇവൻ്റായിട്ടും അവർ കൊണ്ടുവന്ന് തന്നേക്കണ കോയിൻ. അതിൽ നന്ദി പറയാം കൊണാമിനോട് നമ്മൾ പറഞ്ഞതായിട്ട്. അത് കൊണ്ടുവന്നുകൊണ്ട് അപ്പോൾ ഫ്യൂച്ചറിലും കോയിൻ പ്രതീക്ഷിക്കുക. ഇനി അത്യാവശ്യം ഇവൻസും കാര്യങ്ങളും കൊണ്ടുവരണമെങ്കിൽ ഇനിയും കോയിൻസൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പം നിലവിൽ അത്രയും കോയിനേ ഉള്ളൂ. അപ്പോൾ അത് ലാസ്റ്റ് ചോദിച്ചാൽ പറയുമ്പോൾ കുറവ് തന്നെയാണ്. അപ്പോൾ അതിനോടൊപ്പം എനിക്ക് പറയേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കാര്യം മെയിനായിട്ട് മനസ്സിലാക്കുക. ഈ ഫുട്ബോളിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് അത് എൻജോയ് ചെയ്തൊക്കെ കളിക്കാൻ സാധിക്കും. ലാസ്റ്റ് ഇയർ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പവർ നമ്മൾ കൺസിഡർ ചെയ്ത് ഐക്കോണിക് എന്ന് പറഞ്ഞാൽ കാർഡിനിറന്നു. അപ്പോൾ നമുക്കത് എടുക്കാൻ കോയിൻ വേണം. അതുകൊണ്ട് തന്നെ കോയിൻ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടായി. കളിക്കാൻ കോയിൻ എടുക്കുക, ഐക്കോണിക് എടുക്കുക, കളിക്കാൻ കോയിൻ എടുക്കുക, ഐക്കോണിക് എടുക്കുക. കാരണം ഐക്കോണിക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് സ്കോളിലുണ്ട്. അത്രയും പവറുള്ള ഒരു കാർഡായിരുന്നു ഐക്കോണിക് എന്ന് പറഞ്ഞേ. പക്ഷേ ഈ ഒരു കൊല്ലം നമ്മൾ സെയിം കൺസെപ്റ്റ് ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് കോയിൻ ഇത്ര കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം കോയിൻ കൊടുത്തെടുത്ത് ഇന്ന പവറിൽ കളിക്കുക, അല്ലെങ്കിൽ സ്കോഡ് ഫുൾ ഇങ്ങനെ എപ്പിക്കാർഡുകളാക്കുക, ലെജൻഡറി കാർഡുകളാക്കുക എന്നൊരു ഉദ്ദേശമൊന്നും ഈ ഫുട്ബോളെ ഗെയിം പ്ലേയിൽ വന്നില്ല. അത്യാവശ്യം പ്ലേയേഴ്സിനൊക്കെ ഒരു പവർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫീച്ചർ കാർഡായാലും സ്റ്റാൻഡേർഡ് പ്ലേയേഴ്സായാലും ലെജൻഡറി കാർഡായാലും അവരുടേതായ ഒരു ക്വാളിറ്റിയിൽ അവർ കളിക്കും. ഇന്ന ആൾ പവർ, ഇന്ന ആൾ ഷോകൊന്നുമില്ല. അത്യാവശ്യം നമ്മൾ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യണം, അത്യാവശ്യം നല്ല എബിലിറ്റിങ് ആളൊക്കെ ഉള്ളവരാണെങ്കിൽ ഏത് കാട്ടൈപ്പ് ആയിക്കോട്ടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു വർഷം കളിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് എപ്പിക്കാർഡ് കാര്യങ്ങളൊക്കെ ഒരു ഫ്യൂച്ചറിൽ ഒരുപാട് ഇൻട്രഡ്യൂസ് ചെയ്യുന്നൊക്കെ അവർ പറയണൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് അറിയാൻ സാധിക്കും എത്രത്തോളം പവറും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടുണ്ടെന്ന്. അപ്പോൾ നിലവിൽ പറയാനാണെങ്കിൽ നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി. ആ ഒരു സ്കോഡ് മൊത്തം നിങ്ങൾ ഇന്ന പവറുള്ള പ്ലെയർ ഇടണമെന്നില്ല. ആ ഒരു പൊസിഷൻ, ആ പർട്ടിക്കുലർ പൊസിഷനിൽ നിങ്ങൾക്ക് ഇന്നൊരു എപ്പിക്കാർഡ് ഉണ്ടെങ്കിൽ ആ പ്ലെയറിനെ വേണമെങ്കിൽ കോയിൻ സേവ് ചെയ്ത് ആ പ്ലെയറെ കറക്കി എടുത്ത് അവിടെ കൊണ്ടിടാം. ഫീച്ചർ ഉണ്ടെങ്കിൽ കോയിൻ സേവ് ചെയ്ത് ആ ഒരു പ്ലെയറെ കറക്കിക്കൊണ്ടിടാം. അങ്ങനെ നോക്കിയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീച്ചർ ഇട്ടാലും എപ്പിക്കാർഡ് ഇട്ടാലും ലെജൻഡറി ഇട്ടാലൊക്കെ നമുക്ക് മര്യാദക്കാം നമ്മുടെ സ്കോഡിൽ നമുക്ക് കളിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര നോക്കിയത് നോ മറ്റേ കോൺടാക്ട് തന്നെ ഉണ്ട്. ആ കോൺടാക്ട് വെച്ച് നല്ലൊരു ക്വാളിറ്റിയുള്ള ഫീച്ചർ പ്ലെയർ എടുത്ത് കളിപ്പിക്കുക. പിന്നെ അതല്ലാണ്ട് നമുക്ക് ഈ ഫുട്ബോൾ പോയിൻറ്സിൽ നിന്ന് അതിനാവശ്യമുള്ളൊരു പ്ലെയർ എടുത്ത് ആ പ്ലെയർ എടുത്ത് സ്കോളിട്ട് കളിപ്പിക്കുക. നമ്മളിലുള്ള പ്ലേയേഴ്സിനെ കളിപ്പിക്കുക, സ്റ്റാൻഡേർഡ് പ്ലെയർ നല്ലൊരു ട്രെയിൻ ചെയ്ത് അങ്ങനെ കളിപ്പിക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് കളിപ്പിച്ചാൽ മതി. അതുകൊണ്ട് ലാസ്റ്റ് ചെയ്യാൻ പോലെ ഇന്നൊരു പവറുള്ള കാർഡ് തന്നെ നടക്കണം എന്ന് യാതൊരു കൺസെപ്റ്റും ഈ ഒരു കൊല്ലം മാനില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എന്താണ് ഈ ഒരു കോയിൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് ആ പ്രീമിയം ഒബ്ജക്റ്റീവ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ വേണ്ടി ഒരു മാസം നമുക്ക് 400 coin കിട്ടും. ആ പ്രീമിയം ഒബ്ജക്റ്റീവിൻ്റെ കാലാവധി ചോദിക്കാനാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ആ 900 പ്രീമിയം ഒബ്ജക്റ്റീവ് നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. അതിൽ കൊണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അതിന് പ്ലെയർ റാങ്ക് എടുക്കുക, അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് മാനേജർ എടുക്കുക, ഫീച്ചേർഡ് പാക്ക് പോയി നിങ്ങൾക്ക് സ്പിൻ ചെയ്യുക, അല്ലെങ്കിൽ കോയിൻ സേവ് ചെയ്ത് എപ്പിക്കാർഡോ ലെജൻഡറി പാക്കോ എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്പിൻ ചെയ്യുക. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോട് കളിച്ചാൽ മതി. നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിൻ ഇത്ര കിട്ടിയുള്ളെങ്കിൽ അതിന് നിങ്ങളൊരു ഉദ്ദേശം വെക്കുക, ഇന്നൊരു പർട്ടിക്കുലർ യൂസിന് വെക്കുക. ആ ഒരു കാര്യത്തിന് മാത്രമല്ല കോയിൻ നിങ്ങളുടെ യൂസ് ചെയ്യുക. വേറെ കാര്യങ്ങളൊക്കെ നമുക്ക് അന്നൊരു പവറും കുറവില്ലാണ്ട് നമുക്ക് ബാക്കി മീറ്റിംഗ് കോൺടാക്റ്റും വേറെ GP അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബാക്കി പ്ലേയേഴ്സിനൊക്കെ എടുത്ത് സ്കോഡ് സെറ്റ് ആവുന്നുള്ളൂ ഈ ഫുട്ബോളിൽ. അപ്പോൾ നിലയിൽ നോക്കുകയാണെങ്കിൽ കളിച്ചിരിക്കാനുള്ള സാധനമായാലും വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഷാർട്ടറിൻ്റെ കളിക്കാൻ നോ മീറ്റിംഗ് കോൺടാക്ട് എടുത്ത് ആ പ്ലെയറെ സൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ അടുത്ത ടൂർണമെൻറ്റ് കളിക്കണം. ആ ഒരു പാക്ക് കിട്ടി നമുക്ക് ആ ട്രെൻഡിങ് കാർഡിൻ്റെ പാക്ക് നമുക്ക് സ്പിൻ ചെയ്യണമെങ്കിൽ കോയിൻ ഉണ്ടെങ്കിൽ കോയിൻ്റെ വേണ്ടി കളിക്കണം. അല്ലാണ്ട് ഇന്നൊരു മാച്ചിലെ മാത്രം ഇങ്ങനെ കളിച്ചിരിക്കുക എന്നുള്ള കൺസെപ്റ്റ് അല്ല ഈ ഒരു കൊല്ലം തന്നെ. അത്യാവശ്യം ഇൻസിംഗ് ആളെ കളിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിവാർഡ് കിട്ടും, അതിനുള്ള ബെനിഫിറ്റ് നമ്മുടെ സ്കോഡിൽ നമുക്ക് തെളിയിക്കാവുന്നതാണ്. നെക്സ്റ്റ് പറഞ്ഞാൽ നമ്മുടെ ഈ ഫുട്ബോൾ ലീഗാണ്. അതിൽ അത്യാവശ്യം ട്രെയിനേഴ്സും GP കയറുന്നവർ എന്നാണ് റിവാർഡായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം അവർ ഫേസ് റിവാർഡ് മാറ്റിയിട്ടുണ്ട്. അത് ഈ ഫുട്ബോൾ പോയിൻസ് ആക്കി മാറ്റിയിട്ടുണ്ട് അവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10th ഡിവിഷൻ ലീഗിലാണ് നിങ്ങൾ കളി നിർത്തിയെങ്കിൽ നിങ്ങൾക്ക് ഫേസ് റിവാർഡായിട്ട് 500 ഫുട്ബോൾ പോയിൻസ് ആയിരിക്കും കിട്ടണേ.
നിങ്ങൾ ആ ഡിവിഷൻ 1 വരെ നിങ്ങൾ എത്തിയെങ്കിൽ നിങ്ങൾക്ക് 3000 ഫുട്ബോൾ പോയിന്റ്സും കയ്യിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ ഫുട്ബോൾ പോയിന്റ്സ് ഫേസ് റിവാർഡ് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇനി അതല്ലാണ്ട് റാങ്കിങ് നമ്മൾ ലാസ്റ്റ് ഇയർ റേറ്റിംഗ് പുഷ് കഴിഞ്ഞാൽ യാതൊരു ഗുണവും കാര്യങ്ങളും ലാസ്റ്റ് ഇയർ നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു കൊല്ലം നിങ്ങൾ ഡിവിഷൻ 1 കയറി റാങ്കിങ്ങിലേക്ക് കയറി റാങ്കിങ്ങ് നിങ്ങൾ പുഷ് ചെയ്യണം, ഇത്ര റാങ്കിങ്ങിനകത്ത് നിങ്ങൾ കയറുകയാണെങ്കിൽ അതിന് ബെനിഫിറ്റായിട്ട് ഈ ഫുട്ബോൾ പോയിന്റ്സും കിട്ടുന്നതായി. നിങ്ങളുടെ റേറ്റിങ്ങിന് നിങ്ങൾക്ക് റിവാർഡ് ഈ ഒരു കൊല്ലം തന്നെ ഉണ്ട്. അപ്പോൾ അതിനും ഈ ഫുട്ബോൾ പോയിന്റ്സ് റിവാർഡായിട്ട് കൊടുക്കണം. അങ്ങനെ രണ്ട് രീതിക്ക് ഈ ഫുട്ബോൾ പോയിന്റ് റിവാർഡ് നമ്മുടെ ഈ ഫുട്ബോളിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ള വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജേഴ്സി കാണാനൊക്കെയാണ്. മിക്ക ക്ലബിൻ്റെ ഒക്കെ സ്ട്രിപ്പും കാണാനൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി PSG പോലത്തെ കുറച്ച് ക്ലബ്സിൻ്റെയൊക്കെയാണ് മാറ്റാനുള്ളത്, അടുത്ത അപ്ഡേറ്റിൽ മാറ്റുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. നമ്മുടെ ബാഴ്സയുടെ സ്പോട്ടിഫൈയുടെ ജേഴ്സി എല്ലാം എല്ലാ വലിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പറയാനാണെങ്കിൽ നമ്മുടെ മുംബൈ സിറ്റി ISL മുംബൈ സിറ്റിയുടെ ജേഴ്സി കാണാൻ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ഫുട്ബോൾ ടീമിൻ്റെ ജേഴ്സി കാണാനൊക്കെ അവരെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി കളിപ്പിക്കാം, അതൊക്കെ പുതിയ അഡീഷനാണ്. പിന്നെ നമ്മുടെ പ്ലേയേഴ്സും കാണൊക്കെ നോക്കാനാണെങ്കിൽ അവരെ ക്ലബും കാണൊക്കെ മാറിയിട്ടുണ്ട്. കസമീറോടെ മാറിയിട്ടില്ല, എനിക്ക് അവർക്ക് ഇങ്ങനെ അപ്ഡേറ്റിന് ആവശ്യമൊന്നും ഉണ്ടാവില്ല, അവർ മിനിസ് നിന്ന് മാറ്റാനുള്ള കേസുള്ളൂ. കസമീറോടൊക്കെ വേറെ അത്യാവശ്യം പ്ലേയേഴ്സിൻ്റെയൊക്കെ അവർ ക്ലബും കാണൊക്കെ മാറ്റിയിട്ടുണ്ട്. ഓവറോൾ നമ്മുടെ ലെവൻഡോസ്കിക്ക് ലാസ്റ്റ് അപ്ഡേറ്റിൽ 58 ഈ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞപ്പോൾ 87 ഓവറോൾ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓവറോളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പിക്കുകളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ പ്ലേയേഴ്സിൽ നമ്മൾ പ്രതീക്ഷ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ മാറ്റി നമ്മുടെ ഗെയിം പ്ലാനകത്താണ്. നമുക്ക് നമ്മുടെ ഇന്ന പ്ലെയറിനൊക്കെ പ്രൊഫൈൽ നിൽക്കുക കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ പോലെ സ്കോഡുകളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ അതല്ലാണ്ട് ഗെയിം പ്ലാൻ്റെ അകത്ത് ഗെയിം പ്ലാൻ നമുക്ക് റീനെയിം ചെയ്ത് ഇടാം. ലാസ്റ്റ് ഇയർ നമ്മൾ സ്കോഡൊക്കെ മാറ്റിയതുപോലെ പിന്നെ ഗെയിം പ്ലാൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതൊക്കെയാണ്. പിന്നെ അതല്ലാണ്ട് ഗെയിം പ്ലാൻ്റെ അകത്ത് തന്നെ പ്ലെയർ നമുക്ക് പ്രോഗ്രഷൻ പോയിൻ്റെ കൊടുത്ത് ട്രെയിൻ ചെയ്തെടുക്കാവുന്നതാണ്. അതിൻ്റെ അകത്ത് നമുക്ക് മൈ ടീമിലേക്കൊന്നും പോകണ്ട, നമ്മുടെ സ്കോഡ് മാനേജറിന് തന്നെ നമുക്ക് നമ്മൾ അവരൊക്കെ ട്രെയിൻ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ മാച്ച് കഴിയുമ്പോൾ ഇത്ര പോയിന്റ് കിട്ടി, ഇത്ര പ്രൊവിഷൻ പോയിന്റ് കൂടി കിട്ടിയെന്നൊക്കെ അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ക്രീനിൽ നമുക്ക് പ്ലെയറൊക്കെ ട്രെയിൻ ചെയ്തെടുക്കാവുന്നതാണ്. ആ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ സോർട്ടിങ്ങിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ ലെവൽ എത്ര പോയി, അവർക്ക് എത്ര സ്റ്റാർ വാല്യൂ ഉണ്ട്, അതൊക്കെ നോക്കി നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് സോർട്ട് ചെയ്യണ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമ്മുടെ ഈ അപ്ഡേറ്റിൽ വന്നേക്കണ മാറ്റങ്ങൾ. ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ഈ ഫുട്ബോൾ കളിക്കണ ഒരു യൂസർ എന്നുള്ളത് എനിക്ക് പറയാനാണെങ്കിൽ അതിൻ്റെ മൊത്തം എനിക്ക് കളിക്കണം. എനിക്ക് ആ ഒരു നോ മെറ്റിംഗ് കൊണ്ടൊക്കെ എടുക്കാൻ ഫസ്റ്റ് ഇവൻറ്റ് കളിക്കണം. പിന്നെ നമ്മുടെ ആ ഒരു ഫ്രീ സ്പിൻ കിട്ടാനായിട്ട് അടുത്ത ഇവൻറ്റ് കളിക്കണം. കോയിന് വേണ്ടി അടുത്ത ഇവൻറ്റ് കളിക്കണം. കളിച്ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കഷ്ടപ്പെട്ട് ഈ ഫുട്ബോൾ ലീഗ് കളിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെതായ ബെനിഫിറ്റ്സൊക്കെ ഈ ഫുട്ബോൾ പോയിൻ്റ് അവർ കൊടുക്കാനുണ്ട്. ഈ ഫുട്ബോൾ പോയിൻ്റ് ഷോപ്പിൽ പ്ലേയേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീക്കിലായിരിക്കും എപ്പിക്കാർഡും കാര്യങ്ങളൊക്കെ വരാൻ പോണെ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കാണാൻ അവർ എല്ലാത്തിനും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പുതിയൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അതിൽ തോന്നുന്നുണ്ട്. ഇനിയുള്ളത് ഗെയിം പ്ലേ ആണ്. ഗെയിം പ്ലേ കളിച്ച് നോക്കിയിട്ട് അതിൻ്റെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നോക്കിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാമെന്നായിരിക്കും. നമ്മുടെ ഒപ്പീൻസ് ഒക്കെ അതിലും പറയാം. ഓവറോൾ നമ്മൾ സർവേ കൊടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഗെയിം തന്നെ പ്രതീക്ഷിക്കണം. ഒപ്പീൻസ് ഒക്കെ എന്തായാലും പറയാത്തൂടെ കാണാം. ഓക്കെ.